പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഏത് എൻട്രൻസിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? ടോപ്പ് ലെവൽ മാർക്ക് എടുക്കണം. അപ്പോൾ ആ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്യാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു 30 വോൾട്ടിൻ്റെ സോഴ്സ് ഉണ്ട്. നമ്മുടെ R1 എന്ന് പറയുന്നത് 1 ohm ആണ്, R2 2 ohm ആണ്, R3 എന്ന് പറയുന്നത് 3 ohm ആണ്. ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നു? R ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നു. R ഇക്വലൻ്റ് എന്ന് വെച്ചാൽ 1 + 2 + 3 അല്ലേ, 6 അല്ലേ? 1 + 2 + 3 6 ohm ആണ് R ഇക്വലൻ്റ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് I? I ഈസ് ഈക്വൾ ടു V/R ഇക്വലൻ്റ് അല്ലേ. വി എത്രയാണ്? 30 അല്ലേ. സോ 30/R ഇക്വലൻ്റ് എന്ന് വെച്ചാൽ 30/6 അല്ലേ. അപ്പോൾ നമുക്ക് I എത്രയാണെന്ന് കിട്ടി. വാട്ട് ഈസ് അവർ ആൻസർ? അവർ ആൻസർ ഈസ് ഈക്വൽ ടു 5 ആമ്പിയേഴ്സ്. ഒന്നുകൂടെ നോക്കേ, ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റെസിസ്റ്റൻസസ് 1 ohm, 2 ohm, 3 ohm തന്നിട്ടുണ്ട്. അത് R1, R2, R3 ആണ്. R ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം സീരീസിലാണ്. സോ വാട്ട് ഈസ് R ഇക്വലൻ്റ്? R ഇക്വലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R1 + R2 + R3 ആണ്. അത് 6 ohm ആണ്. ഇനി വോൾട്ടേജ് തന്നിരിക്കുന്നത് 30 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വാട്ട് വിൽ ബി I? I ഈസ് ഈക്വൽ ടു V/R. അപ്പോൾ V/R ഇക്വലൻ്റ് ആണ്. 30/R ഇക്വലൻ്റ് 6 ആണ്. 5 ആമ്പിയേഴ്സ് ആണ് ഇതുവഴി പോകുന്ന കറണ്ട്. സോ വാട്ട് ഈസ് കറണ്ട് പാസിംഗ്? കറണ്ട് പാസിംഗ് ഈസ് 5 ആമ്പിയേഴ്സ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൗ വി ആർ ഗോയിങ് ഇൻ ടു പാരലൽ കോമ്പിനേഷൻ. നമ്മൾ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ നമ്മൾ റെസിസ്റ്റേഴ്സിന് സീരീസ് ആയിരുന്നപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറഞ്ഞത്? റെസിസ്റ്റേഴ്സ് വിൽ ബി ഇൻ സീരീസ് വെൻ ദ സെയിം കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദം എന്ന് പറഞ്ഞു അല്ലേ. അതിൽ കൂടി പോകുന്ന കറണ്ട് സെയിം വാല്യൂ ആണെങ്കിൽ ആ റെസിസ്റ്റേഴ്സ് എന്താണെന്ന് പറയാം? നമുക്ക് സീരീസ് ആണെന്ന് പറയാം. ഇനിയിപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നു. നേരത്തെ പോലെ തന്നെ 10 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? I1 ആയിട്ടും I2 ആയിട്ടും I3 ആയിട്ടും ഡിവൈഡ് ചെയ്തു. ഇത് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3 ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? I ഈസ് ഈക്വൾ ടു I1 + I2 + I3. I ഈസ് ഈക്വൾ ടു I1 + I2 + I3. ഈ ലോയിനെ നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയും. ഓക്കെ, ആൾജിബ്രൈക് സം ഓഫ് കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. അതിനെയാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ 0 ആക്കാം? ഇത് എങ്ങനെ നമുക്ക് 0 ആക്കാം? 0 ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുന്നു. ഇപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? I − I1 + I2 + I3 = 0. അപ്പം ആൾജിബ്രൈക് സം ഓഫ് കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് ദിസ് ജംഗ്ഷൻ എന്തായി? 0 ആയി. അല്ലെങ്കിൽ കറൻറ്റ്സ് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽസ് കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. അതിനെയെല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നു? കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നു. കിർച്ചോഫ്സ് കറണ്ട് ലോ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനതിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തത് എന്തൊക്കെയാണ്? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കിർച്ചോഫ്സ് കറണ്ട് ലോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്തായിരുന്നെന്നൊന്ന് ഓർത്തേ. V = V1 + V2 + V3 അല്ലായിരുന്നോ? ആ ഇനി കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട്സ് മീറ്റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൾ ടു 0. അപ്പോൾ I = I1 + I2 + I3 = 0. അല്ലെങ്കിൽ I − I1 + I2 + I3 = 0. ഒന്നുകിൽ നമുക്ക് I = I1 + I2 + I3 എന്ന് പറയാം, അല്ലെങ്കിൽ I − I1 + I2 + I3 = 0 എന്നും പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കറൻസ് ഡിഫറൻ്റ് അല്ലേ? കറൻസ് പാസിംഗ് ത്രൂ ദ റെസിസ്റ്റേഴ്സ്, അതായത് I1 ഈസ് പാസിംഗ് ത്രൂ R1, I2 ഈസ് പാസിംഗ് ത്രൂ R2, ആൻഡ് I3 ഈസ് പാസിംഗ് ത്രൂ R3. അപ്പോൾ ഇവിടെ ഡിഫറൻറ്റ് കറൻസ് ആണ്. അപ്പോൾ നമ്മൾക്കിത് സീരീസ് ആണോ? അല്ല. സീരീസ് ആവണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? സെയിം കറൻസ് ഫ്ലോ ചെയ്യണം. ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് കറൻസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്യൂട്ട് എന്തിലല്ല? സീരീസ് കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? ദിസ് ഈസ് പാരലൽ കണക്റ്റഡ് എന്ന് പറയും. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് വിൽ ബി സെയിം. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാവാം? നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? മേ നോട്ട് ബി സെയിം എഴുതി വെച്ചോണം. ഓക്കെ, നേരത്തെ സീരീസ് കണക്ഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു? കറണ്ട് വിൽ ബി സെയിം, വോൾട്ടേജ് എന്താവാന്ന് പറഞ്ഞു. വോൾട്ടേജ് മേ നോട്ട് ബി സെയിം. ഇവിടെ പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് എന്താവാം? വോൾട്ടേജ് ക്യാൻ ബി സെയിം
അല്ലേ? എന്ത് എന്ത് ഡിഫറൻ്റ് ആവാം? കറണ്ട് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി സെയിം ആവാം. അപ്പോൾ ഇതാണ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ആർ വൺ ആർ ടു ആർ ത്രീ പാരലൽ കോമ്പിനേഷനിലാണ് ഉള്ളത്. കറണ്ട് എന്ന് പറയുന്നത് ഐ വണ്ണും ഐ ടു ഐ ത്രീ ആണ്. ഏത് വഴി ഫ്ലോ ചെയ്യുന്നത്? ആർ വണ്ണിൽ കൂടെയും ആർ ടു കൂടെയും ആർ ത്രീ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു? ദ സെയിം പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്ത് സെയിം ആണ്? വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് മേ ഓർ മേ നോട്ട് ബി ഡിഫറൻറ്റ്. ഇനി കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റർ ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് അല്ലേ? ബിക്കോസ് നമ്മുടെ ഓംസ് ലോ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ അല്ലേ? അല്ലേ? അപ്പം വാട്ട് ഈസ് ഐ? ഐ വൺ ഈസ് ഈക്വൾ ടു വി ബൈ ആർ വൺ, ഐ ടു ഈസ് ഈക്വൾ ടു വി ബൈ ആർ ടു, ഐ ഐ ത്രീ ഈസ് ഈക്വൾ ടു വി ഡിവൈഡഡ് ബൈ ആർ ത്രീ. കാര്യം നമ്മുടെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി എന്താണോ അതേ വി തന്നെയാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ഈ പാരലൽ കോമ്പിനേഷൻ അക്രോസും കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് സെയിം ആണെന്ന് പറഞ്ഞത്? വോൾട്ടേജ് സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വോൾട്ടേജ് സെയിം ആണ്, വോൾട്ടേജ് ഈസ് സെയിം, വോൾട്ടേജ് സെയിം ആണ്. ആ വി ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഡിവൈഡഡ് ബൈ ആർ ആണ്. സോ ഐ ആ അതുപോലെ തന്നെ ഐ വെച്ചിട്ട് വേണമെങ്കിലും എഴുതാം. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ആ മിസ്റ്റേക്ക് പറ്റി. വോൾട്ടേജ് സെയിം ആണ്, വോൾട്ടേജ് ഈസ് സെയിം. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? വി ഡിവൈഡഡ് ബൈ ആർ ആണ്. ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പോൾ നമുക്ക് ഐ വണ്ണിനെ എന്തെന്ന് പറയാം? വി ബൈ ആർ വൺ എന്ന് പറയാം. ഐ ടുവിനെ വി ബൈ ആർ ടു എന്ന് പറയാം. ഐ ത്രീനെ വി ഡിവൈഡഡ് ബൈ ആർ ത്രീ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ നമ്മൾ എടുത്താൽ വി ബൈ ആർ വൺ പ്ലസ് വി ബൈ ആർ ടു പ്ലസ് വി ബൈ ആർ ത്രീ എന്ന് വരും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വി അങ്ങ് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്താൽ, കാര്യം ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു വി ഉണ്ട്, ഇത് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു വി എടുക്കാം. അപ്പോൾ വി എല്ലാം ക്യാൻസൽ ചെയ്താൽ വൺ ബൈ ആർ ഇക്വലൻറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം വാട്ട് ഈസ് ആർ ഇക്വലൻറ്റ് ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ? ആർ ഇക്വലൻറ്റ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ വൺ ബൈ ആർ ഇക്വലൻറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ. ഇത് എൻ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ ഇത് നമ്മൾ യു ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ടു വൺ ബൈ ആർ എൻ. ഓക്കെ, അപ്പോൾ എന്തായി? ആർ ഇക്വലൻ്റ് വൺ ബൈ ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ പ്ലസ് എക്സെട്ര അപ് ടു വൺ ബൈ ആർ എൻ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്നത് വൺ ബൈ ആർ ഇക്വലൻ്റ് ആണ്, ആർ ഇക്വലൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫുൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, കാര്യം അവർ ചോദിച്ചിരിക്കുന്നത് ആർ ഇക്വലൻ്റ് ആയിരിക്കും. ഈ ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്നത് വൺ ബൈ ആർ ഇക്വലൻ്റ് ആണെന്ന് പ്രത്യേകം ഓർത്തോണം. വൺ ബൈ ആർ ഇക്വലൻ്റ് നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ഇൻവേഴ്സ് എടുത്താലാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലാണ് നമുക്ക് ശരിക്കുള്ള ആർ ഇക്വലൻ്റിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് എൻ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിലുള്ള ഇക്വേഷൻ ആണ്. വൺ ബൈ ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ എക്സെട്ര അപ് ടു വൺ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു എൻ. ഇനിയിപ്പോൾ ഒരു കാര്യം നോക്കാം. ഇനി ടു റെസിസ്റ്റേഴ്സ് മാത്രം പാരലൽ ആണെന്ന് വെച്ചോ. ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രം, ഞാനൊരു ഫിഗർ വരയ്ക്കാം. ഇപ്പോൾ ഇതാണ് കേസ് എന്ന് വെക്കുക. ഇത് ആർ വൺ ആണ്, ഇത് ആർ ടു ആണ്. അപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രം പാരലൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ മേക്ക് ചെയ്യാം. ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത് ആർ ഇക്വലൻ്റ് തന്നെയാണ്, വൺ ബൈ ആർ ഇക്വലൻ്റ് അല്ല. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ ടു റെസിസ്റ്റേഴ്സ് ഒള്ളി, ഇത് ടു റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ആർ വൺ എന്ന് പറയുന്നത് ടെൻ ഓമും ആർ ടു എന്ന് പറയുന്നത് ഫൈവ് ഓമും ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ആർ ഇക്വലൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ആർ വൺ ആർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അല്ലേ? അല്ലേ? അപ്പോൾ ക്യാൻസൽ ചെയ്യാം. വാട്ട് ഈസ് ആൻസർ? ഇറ്റ് ഈസ് ത്രീ പോയിൻറ്റ് ത്രീ ത്രീ ഓം. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തകർത്ത് ചെയ്യും, ഫുൾ മാർക്ക് എടുക്കും. ഓക്കെ, സോ ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു അല്ലേ? അപ്പോൾ ടെന്നും ഫൈവും ആണെങ്കിൽ ആർ വൺ ആർ ടു എന്താണ്? ടെൻ ഇൻറ്റു ഫൈവ് അല്ലേ? ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അല്ലേ? ഫൈവും ഫിഫ്റ്റീനും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ കിട്ടും. വാട്ട് ഈസ് ടെൻ ബൈ ത്രീ? ഇറ്റ് ഈസ് ത്രീ പോയിൻറ്റ് ത്രീ ത്രീ ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ രണ്ടേ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം? ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു യൂസ് ചെയ്ത് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കേസ് വൺ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞത് കേസ് ടു ആയിട്ട് എടുത്തോണം. ഓക്കെ അല്ലേ? ബോക്സിലിട്ട് വെക്കാമല്ലോ. ഓക്കെ, ഇനി വി ആർ ഗോയിങ് ടു മൂവ് ഇൻ ടു കേസ് ത്രീ. അപ്പോൾ മൂന്നാമത്തെ കേസ് ആണെന്ന് വിചാരിക്കുക.
രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലാണ്, രണ്ടും ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആർ ആൻഡ് ആർ ആണെങ്കിൽ ആർ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ആർ ബൈ ടു ആണ്. ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു. സിമ്പിൾ സിമ്പിൾ ഷോർട്ട് കട്ടുകളാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ, ആ അപ്പം മൂന്നാമത്തെ കേസ് എന്താണ്? ടു ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, ഹെഡിങ് കൊടുക്കണം. കേസ് ത്രീ, ടു ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണ്. ആർ ആർ പാരലൽ ആണെങ്കിൽ ആൻസർ ആർ ബൈ ടു. എക്സാമ്പിൾ, ടെൻ ആൻഡ് ടെൻ പാരലൽ, ആൻസർ ഈസ് ഫൈവ്. ഫൈവ് ആൻഡ് ഫൈവ് പാരലൽ, ആൻസർ ഈസ് ടു പോയിൻറ്റ് ഫൈവ്. 15 ആൻഡ് 15 പാരലൽ, ആൻസർ ഈസ് 7.5. 20 ohm പാരലൽ, ആൻസർ ഈസ് 10 ohm. മനസ്സിലായോ? അപ്പം രണ്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആർ ഇക്വലൻ്റ് എടുക്കാനായിട്ട് ജസ്റ്റ് ആർ ബൈ ടു ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് കേസ് ത്രീ ആണ്. ഇനി ഐ എം ഗോയിങ് ഇൻ ടു കേസ് ഫോർ. കേസ് ഫോർ പറയുകയാണെങ്കിൽ എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ, എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെന്ന് വിചാരിക്കുക. ആൻസർ ഈസ് ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ എൻ. അപ്പോൾ ഇത് നാലാമത്തെ കണ്ടീഷനാണ്. നാലാമത്തെ കണ്ടീഷൻ എന്താണ്? എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ആർ പാരലൽ, എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്. ആൻസർ എന്താണ്? ആർ ബൈ എൻ ആണ്. ടെൻ, എക്സാമ്പിൾ, ടെൻ ടെൻ ഓംസ് ഇൻ പാരലൽ, ടെൻ ടെൻ ഓംസ് ഇൻ പാരലൽ ആണ്. ആൻസർ ഈസ് ടെൻ ബൈ എൻ, വിച്ച് ഈസ് ടെൻ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ടെൻ by 10 or answer is equal to 1. Okay, 5 5 ohms in parallel, answer is equal to 1. Ini 10 5 ohms in parallel, 10 5 ohms in parallel, so it is r by 10. 10 5 ohms in parallel, answer is equal to 0.5. okay, ini 5 10 ohms in parallel, 10 divided by 5, answer is equal to 2 ohm. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് പാരലലെങ്കിൽ ആർ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ആർ ബൈ എൻ ആണ്. അതാണ് കണ്ടീഷൻ നമ്പർ ഫോർ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നമുക്ക് എല്ലാം ജനറൽ ഇക്വേഷൻ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. ഏത് കണ്ടീഷനിലാണോ, ഏത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഏത് കേസിലാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, അത് പെട്ടെന്ന് സോൾവ് ചെയ്തോണം. അപ്പം ജനറലി 1/r ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3 എക്സെട്രാ ടു 1/rn. ഇനി ഈക്വൽ ടു റെസിസ്റ്റേഴ്സ് പാരലൽ വരുമ്പോൾ കേസ് ടു എന്ന് പറയുന്നത് ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇനി കേസ് ത്രീ എന്ന് പറയുന്നത് ടു ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ആൻസർ ആർ ബൈ ടു ആണ്. കേസ് ഫോർ എന്ന് പറയുന്നത് എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണെങ്കിൽ ആൻസർ ഈസ് ഈക്വൽ ടു ആർ ബൈ എൻ ആണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നോട്ട്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മേക്ക് ചെയ്ത് പോകണം. ഇനി ഫൈൻഡ് ഈക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, ടെർമിനൽസ് ഉണ്ട്, ആർ 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 മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, രണ്ട് ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ട്. അതായത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ഈ പോയിന്റും സെയിം ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എനിക്കത് മടക്കി വരയ്ക്കാം. ഓക്കെ, ആ പോയിന്റും സെയിം ആണ്, ആ രണ്ട് പോയിന്റ്സ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് സെയിം ആകുമ്പോൾ എങ്ങനെ വരും ഫിഗർ? എനിക്കൊരു ആർ ഉണ്ട് അല്ലേ, ഇവിടെ വേറെ ഒരു ആർ ഉണ്ട്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ എനിക്കൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ റെസിസ്റ്ററിനെ എനിക്ക് മടക്കി വരയ്ക്കാം. ഈ റെസിസ്റ്ററിനെ മടക്കി വരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഇതിങ്ങനെ പാരലൽ വരും, കണ്ടല്ലേ? ഓക്കെ അല്ലേ? ഈ റെസിസ്റ്റൻസിൻ്റെ എൻഡിങ് പോയിന്റ് അല്ലേ എ. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ എ, ആ പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ ഈ പോയിന്റും സെയിം ആണ് എന്ന് വെച്ചാൽ ഈ രണ്ട് പോയിന്റ്സ് എനിക്ക് സെയിം ആക്കാം. അതായത് ഈ റെസിസ്റ്റൻസിനെ മടക്കി എനിക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ടെർമിനലിൽ നമുക്ക് ബി ആണെന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ റെസിസ്റ്റേഴ്സ്, ഓൾ ദ ത്രീ റെസിസ്റ്റേഴ്സ് വിൽ ബിക്കം ഇൻ പാരലൽ, ദിസ് ടെർമിനൽ ഈസ് ഗോയിങ് ടു ബിക്കം എ. മനസ്സിലായോ? റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്താണ്? ആറ് ആറ് ആറാണ്. ത്രീ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ അല്ലേ, ത്രീ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. എന്താണ് ആൻസർ? എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. നമ്മുടെ ആർ ഇക്വലൻ്റ് എന്താണ്? ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ അല്ലേ. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആറാണ്. എത്ര റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്? ത്രീ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണ്. സോ അവർ ആൻസർ ഈസ് ആർ ഡിവൈഡഡ് ബൈ ത്രീ.
അല്ലേ. സോ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ 3 റെസിസ്റ്റേഴ്സാണ്, എല്ലാ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ 6 ആണ്. സോ വാട്ട് ഈസ് അവർ ആർ ഇക്വലൻ്റ്? ഫൈൻഡ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് അവർ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്? അവർ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഫോർ ദ പ്രോബ്ലം ഈസ് ആർ ഡിവൈഡഡ് ബൈ 3.